Assalamu alaikum. Welcome back to my channel. Now, I am going to show you a red color curry. I am going to show a reddish mean curry. Now, I am going to show you a chutty. I am going to add 2 tablespoons. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്തു കൊടുക്കാം ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഉലുവയ്ക്ക് എണ്ണയ്ക്ക് ചൂടായി വന്ന ഉലുവയ്ക്ക് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഒരു 40 ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി 2 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ നമുക്ക് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് ഉള്ളികളെ അരിഞ്ഞു വെച്ചതിൻ്റെ അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് മറ്റേ നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാവും എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെങ്കിലും നല്ല കളർ കിട്ടുക പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും മസാലയുള്ളൂ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സമയത്ത് തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മസാലൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ച അതും അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ആ തക്കാളി വേവുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിക്കനുസരിച്ചുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് പുളിവെള്ളം ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് വാളംപുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായി പിഴിഞ്ഞ് വെച്ചതാണ് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള നമുക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ മീൻ എത്രയുണ്ട് അതിനനുസരിച്ചുള്ള വെള്ളമാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ആ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മളത് കയ്യിൽ വെച്ചിട്ട് ഇളക്കാതെ പിന്നെ കൈ ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീൻ ഇട്ടതിന് ശേഷം 4-5 മിനിറ്റ് ഉള്ളു മീനിൻ്റെ വേവ് അപ്പോൾ അത്രയും വേവിച്ചെടുത്താൽ മതി കൂടുതൽ കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പ് മുളക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇങ്ങനെ മീൻ വെന്ത് വന്നതിന് ശേഷം ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇളക്കാതെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം മീനൊന്ന് വാങ്ങി വെക്കാം മീനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാങ്ങി വെക്കാം വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ആഡ് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോഴാണ് മീൻ കറിയുടെ ടേസ്റ്റ് അപ്പോൾ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ കറി ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്
സെർവ് ചെയ്യുന്നത്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് മീനിൻ്റെ നല്ല അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.